നമസ്കാരം എല്ലാവർക്കും വരതാ അക്കാദമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഞ്ചാമത്തെ അധ്യായം കൾച്ചർ ആൻഡ് നാഷണലിസം സംസ്കാരവും ദേശീയതയും അതിൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ വരെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലേ ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന എന്താണ് ദേശീയ പ്രസ്ഥാനത്തിൽ പത്രങ്ങൾ വായിച്ച പങ്കാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇന്നൊരുപാട് ദേശീയ പത്രങ്ങളുണ്ട് അമൃത പത്രിക മുതൽ നമ്മുടെ കേരളത്തിൽ മനോരമ മാതൃഭൂമി ദേശാഭിമാനി അങ്ങനെ ഒരുപാട് പത്രങ്ങളുണ്ട് നമ്മളുടെ പത്രങ്ങളുടെ കടമ എന്താണ് യഥാർത്ഥ വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക സത്യം അതുപോലെ ജനങ്ങളിൽ എത്തിക്കുക ജനങ്ങൾക്ക് ഇന്നത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ബോധം അവബോധം ഉണ്ടാക്കുക ആ പത്രങ്ങൾ എത്രത്തോളം വിജയിച്ചു അല്ലേ വിജയിച്ചുവോ അല്ലയോ എന്നുള്ളത് അത് നമ്മൾ തീരുമാനിക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ഒരു പത്രം മാത്രമായി വായിച്ചതുകൊണ്ട് നമുക്ക് എല്ലാ സത്യവും മനസ്സിലാക്കാം എന്ന് തോന്നുന്നില്ല പകരം അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒന്നോ രണ്ടോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പത്രങ്ങൾ വായിക്കുകയാണെങ്കിൽ എന്താണ് നടന്ന സാഹചര്യം എന്നതിൻ്റെ ഒരു ഏകദേശ വിവരം നമുക്ക് ലഭിക്കുന്നതാണ് പരീക്ഷയ്ക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചായും ഹയർ സ്റ്റഡീസിനെ പഠിക്കുന്നവരാണെങ്കിലും യു പി എസ് സി പി എസ് സി പരീക്ഷകൾക്ക് പഠിക്കുന്നവരാണെങ്കിലും നിർബന്ധമായും പത്രപാരായണം നിർബന്ധമായും ചെയ്യേണ്ടതാണ് പക്ഷേ ഇന്നത്തെ കുട്ടികൾ പ്രവണത കാണുന്നുണ്ട് അവർക്ക് വായനാശീലം വളരെ കുറവായതിനാൽ പ്രത്യേകിച്ച് പത്രങ്ങളൊന്നും വായിക്കുന്ന ശീലം വളരെയധികം കുറഞ്ഞു വന്നിരിക്കുന്നു ചില കുട്ടികളോട് ചോദിച്ചാൽ അവർ പറയുന്നത് കേൾക്കാം ഞങ്ങൾ മരണകോളവും സ്പോർട്സും മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ അത് തെറ്റാണ് കാരണം എന്തുകൊണ്ടാണ് നിർബന്ധമായും ഓരോ ദിവസവും നിർബന്ധമായും പത്രം വായിച്ചിരിക്കണം എന്തിനാണ് അവനവൻ ഉപ ഉപകരിക്കുന്ന കാര്യങ്ങളുണ്ടായിരിക്കും അറിവ് വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടായിരിക്കും ഇന്ന് നമ്മളുടെ രാജ്യം ലോകം ഏതവസ്ഥയിലൂടെ കടന്നു പോകുന്നു അതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരമുണ്ടായിരിക്കും എന്തായാലും ബ്രിട്ടീഷുകാർ നമ്മളുടെ ഇന്ത്യയിൽ വന്നതിന് ശേഷം ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും വന്നതിന് ശേഷമാണ് നമ്മളെ ഇന്ത്യ രാജ്യത്ത് എന്തു ചെയ്യുന്നത് പത്രപ്രവർത്തനം ആരംഭിക്കുന്നത് ഇംഗ്ലീഷുകാരുടെ പ്രോത്സാഹന ഫലമായി അല്ലെങ്കിൽ അന്നത്തെ അവസ്ഥയിൽ ആദ്യത്തെ പത്രങ്ങൾ അവർ തന്നെയായിരിക്കും സ്ഥാപിച്ചിട്ടുണ്ടായിരിക്കുക പക്ഷേ പിന്നീട് എന്ത് ചെയ്യുന്നു നമ്മുടെ രാഷ്ട്രത്തിലെ നമ്മുടെ ദേശീയ കാഴ്ചപ്പാടിനോട് ദേശീയതയോട് അനുബന്ധമായിക്കൊണ്ട് രാജ്യത്തിലുള്ള ദേശീയത എങ്ങനെ വളർത്തിയെടുക്കാം എന്നതിന് അനുബന്ധമായിക്കൊണ്ട് ദേശീയ പത്രങ്ങൾ രൂപപ്പെടാൻ തുടങ്ങി അമൃത പ്രസാർ പത്രിക ദ ഹിന്ദു മഹാത്മാഗാന്ധിയുടെ കോമൺവെൽ അങ്ങനെയുള്ള അൽഹിലാൽ ആസാദിൻ്റെ അൽഹിലാൽ അങ്ങനെയുള്ള ഒരുപാട് പത്രങ്ങൾ നമ്മളെ രാജ്യത്ത് രൂപപ്പെട്ടു അപ്പം നമ്മൾ അതാണ് അതാണിതിൽ പഠിക്കാൻ പോകുന്നത് ഈ പത്രങ്ങൾ രൂപപ്പെട്ടതും അത് നമ്മളുടെ സ്വാതന്ത്ര്യ സമരത്തിനും നമ്മളുടെ ദേശീയ പ്രസ്ഥാനത്തിനും നൽകിയ സംഭാവനകൾ എന്തെല്ലാമാണ് അന്നത്തെ ദേശീയ പത്രങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങൾ അത് നമ്മൾ ഓരോ പോയിന്റ് പോയിൻറ്റ് വൈസായിട്ട് നമ്മളിങ്ങനെ പറയുന്നു ശ്രദ്ധിക്കുക ഒന്നാമത്തെ ലക്ഷ്യം എന്തായിരുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുക ഇന്ത്യയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് രാജ്യത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് ആ കാര്യത്തെക്കുറിച്ച് ഇന്ത്യൻ ജനങ്ങളിൽ ഒരു ബോധം ഉണ്ടാക്കിയെടുക്കുക അതാണ് നമ്മളുടെ പത്രങ്ങളുടെ ഒന്നാമത്തെ ധർമ്മമായി അന്നത്തെ ദേശീയ പത്രങ്ങൾ കണക്കാക്കിയിരുന്നത് രണ്ടാമതെന്താണ് ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കാളികളാക്കുക നമുക്കെല്ലാവർക്കും അറിയാം അന്നത്തെ ദേശീയ പ്രസ്ഥാനത്തിൽ വളരെ ചുരുക്കം ന്യൂനപക്ഷമായി വളരെ ചുരുക്കം ആളുകളാണ് പങ്കെടുത്തിരുന്നത് അതായത് നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ ഉന്നത ഇൻ്റലക്ച്വൽ അല്ലെങ്കിൽ അത്രയും വിദ്യാഭ്യാസ പണ്ഡിതന്മാരായ ആളുകൾ അതിന് പകരം ഈ ദേശീയ പ്രസ്ഥാനം ജനങ്ങളിലേക്ക് എത്തിക്കുക എല്ലാ വിഭാഗം ജനങ്ങളെയും ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കാളികളാക്കുക ഇത് അന്നത്തെ ദേശീയ പത്രങ്ങളുടെ രണ്ടാമത്തെ ലക്ഷ്യമായിരുന്നു ഇനി എന്താണ് മൂന്നാമത്തെ ലക്ഷ്യം വ്യക്തികളുടെ പ്രശ്നങ്ങൾ അതായത് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു വ്യക്തി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആ വ്യക്തിയുടെ മാത്രം പ്രശ്നങ്ങളല്ല നമ്മളുടെ രാജ്യത്തിലെ മൊത്തം ഇന്ത്യക്കാരുടെയും പ്രശ്നങ്ങളാണ് എന്നുള്ള രീതിയിലാണ് അന്നത്തെ പത്രങ്ങൾ അവതരിപ്പിക്കുന്നത് ഇത് നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ ഇന്നും കാലിക പ്രാധാന്യമുള്ളതാണ് കാരണം എന്തെങ്കിലും ഒരു സംഭവം നടക്കുന്ന സമയത്ത് അതിനെ ചില വ്യക്തികളെങ്കിലും കണക്കാക്കുന്നത് അതിനെപ്പറ്റി വീക്ഷണം നടത്തുന്നത് അത് അവരുടെ മാത്രം പ്രശ്നമല്ലേ ആ വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ലേ അതല്ല ആ സംസ്ഥാനത്തിനെ മാത്രം ബാധിക്കുന്നതാണ് ആ കാഴ്ചപ്പാടിലാണ് പക്ഷേ നമ്മൾ അറിയുന്നില്ല അത് നാളെ ഒരു കാലത്ത് നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഭീകരമായ ഒരു വിപത്തായി മാറാം അങ്ങനെ മാറുമ്പോഴായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് അയ്യോ അന്ന് പ്രതികരിക്കേണ്ടിയിരുന്നു അല്ലെങ്കിൽ അന്ന് അന്നത് ശ്രദ്ധിക്കേണ്ടിയിരുന്നു അതിൻ്റെ വില നമ്മൾ ഇന്ന് നൽകേണ്ടി വരും അപ്പോൾ അത് പത്രങ്ങളുടെ ശരിക്ക് പറഞ്ഞാൽ ഇന്നും പ്രാധാന്യമുള്ള ധർമ്മമാണ് എന്താണ് ഇന്ത്യയിൽ ഏതെങ്കിലും പ്രദേശത്തെ ഒരു വ്യക്തിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് ആ വ്യക്തിക്ക് മാത്രമല്ല അത് മൊത്തം ഇന്ത്യയിലെ ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ അവരെന്ത് ചെയ്തു അവരുടെ വാർത്തകൾ അവതരിപ്പിച്ചു ഇനിയോ ഏറ്റവും അവസാനമായി അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് വ്യക്തികളുടെ പ്രശ്നങ്ങൾ രാജ്യത്തിൻ്റെ മൊത്തം പ്രശ്നമായി അവതരിപ്പിക്കുകയാണ് അപ്പോൾ ഈ ലക്ഷ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് അന്നത്തെ ദേശീയ പത്രങ്ങൾ എന്ത് ചെയ്യുന്നത് സ്ഥാപിക്കപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഏതൊക്കെയാണ് ആ ലക്ഷ്യങ്ങൾ ഇന്ത്യയുടെ ദേശീയ പത്രങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക ദേശീയ പ്രസ്ഥാനത്തിൽ എല്ലാ ജനങ്ങളെയും പങ്കാളികളാക്കുക പിന്നെയോ വ്യക്തികളുടെ പ്രശ്നങ്ങൾ അതായത് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആ വ്യക്തിയുടെ മാത്രമല്ല ഇന്ത്യയുടെ മൊത്തം പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുക ഈ പത്രപ്രവർത്തനങ്ങൾ കൊണ്ട് എന്തെല്ലാം നേട്ടങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടായത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ദേശീയ പ്രസ്ഥാനത്തിനുണ്ടായത് അടിച്ചമർത്തൽ മർദ്ദക ഭരണം കൂട്ടക്കൊലകൾ അതായത് ബ്രിട്ടീഷുകാർ നമ്മളെ നാട്ടിൽ നടത്തിയ കൂട്ടക്കൊലകൾ അവർ നമ്മളെ അടിച്ചമർത്തിയാണ് രാജ്യം ഭരിച്ചിരുന്നത് അപ്പോൾ അവരുടെ അടിച്ചമർത്തലുകൾ മർദ്ദക ഭരണം ഇവിടെ നടത്തിയ ജാലിയൻ ബാലാഖ് പോലെയുള്ള കൂട്ടക്കൊലകൾ ഇതെല്ലാം തന്നെ ജനങ്ങളുടെ ശ്രദ്ധയിലെത്തിച്ചു അത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് അത് ആ പ്രദേശത്ത് തന്നെ അമർന്നു പോയിരുന്നെങ്കിൽ നമ്മളുടെ ജനങ്ങളത് അറിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും നമ്മളുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനം ദേശീയ പ്രസ്ഥാനം ഇത്രയും ശക്തി പ്രാപിക്കില്ലായിരുന്നു അപ്പോൾ ബ്രിട്ടീഷുകാർ നമ്മളെ ചൂഷണം ചെയ്തത് അടിച്ചമർത്തിയത് ഇന്ത്യയിൽ നടത്തിയ കൂട്ടക്കൊലകൾ ഇതെല്ലാം നമ്മളുടെ പത്രങ്ങൾ കൃത്യമായി എന്ത് ചെയ്യാൻ തുടങ്ങി റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ജനങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കാൻ തുടങ്ങി ഓർമ്മിക്കുക ഇനിയോ ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് ബോധവൽക്കരിച്ചു ഇതെന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു തന്നിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ വിപ്ലവത്തിൻ്റെ കാരണങ്ങളൊന്ന് ഇന്ത്യയിൽ നടന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും കൂടിയാണ് അപ്പോൾ ഇന്ത്യയിൽ നടന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ അനാചാരങ്ങൾക്കെതിരായുള്ള പ്രസ്ഥാനങ്ങളെ സമൂഹത്തിൽ ഒരു വിഭാഗം അവർക്കെതിരായിട്ട് വിചാരിച്ചിരുന്നു പക്ഷേ പത്രങ്ങൾ എന്തു ചെയ്തു ഈ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ നന്മ അത് നല്ലതിനാണ് നമ്മളുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിനാണ് സാമൂഹ്യ നന്മയ്ക്കാണ് എന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള ശ്രമം അവർ നടത്തി അതിലവർ ഒരു പരിധിരെ വിജയിക്കുകയും ചെയ്തു ഇനി എന്താണ് ഭരണത്തിനെതിരായി സാമൂഹ്യ തിന്മകൾക്കെതിരായി പ്രതികരിക്കുക പ്രതിഷേധിക്കുക ജനങ്ങളിൽ ഒരു ധൈര്യം നൽകാൻ അവർ ശ്രമിച്ചു എന്തിനെതിരായി സമൂഹത്തിലുള്ള അനാചാരങ്ങൾക്കും തിന്മകൾക്കുമെതിരായി ബ്രിട്ടീഷ് മർദ്ദക ഗവൺമെൻറ്റിനെതിരായി ശക്തമായി പ്രതിഷേധിക്കാൻ പ്രതികരിക്കാനുള്ളൊരു ചങ്കൂറ്റം നേടിക്കൊടുക്കുക അതായത് നിങ്ങളായാലും ഞാനാണെങ്കിലും ഒരു കാര്യം തെറ്റാണ് നമ്മളെ ചൂഷണം ചെയ്യുകയാണ് നശിപ്പിക്കുകയാണ് എന്ന് ബോധമുണ്ടെങ്കിലാണ് നമ്മൾ അതിനെതിരെ പ്രതികരിക്കുക അതിനുള്ള ചങ്കൂറ്റവും ധൈര്യവും അന്ന് നേടിക്കൊടുക്കാൻ പരിശ്രമിക്കുന്നത് അന്നത്തെ പത്രങ്ങളാണ് ഇനി അന്ന് നടന്ന വിപ്ലവങ്ങളെക്കുറിച്ച് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമത്വത്തിന് വേണ്ടി സാഹോദര്യത്തിന് വേണ്ടി അന്ന് ലോകം മുഴുവൻ നടന്ന വിപ്ലവങ്ങളെക്കുറിച്ച് അതുവരെ നമ്മൾക്കറിവില്ല നടന്ന യുദ്ധങ്ങളെക്കുറിച്ച് നമുക്കറിവില്ല അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മളുടെ ദേശീയ പത്രങ്ങൾ എന്തു ചെയ്തു നമ്മളുടെ ജനങ്ങൾക്ക് വിവരം എത്തിച്ചു കൊടുത്തു അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങി ലോകത്തിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ നടക്കുന്നു അല്ലേ പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ നടക്കുന്നു നമ്മൾ പഠിച്ചു ലോക വൻ ശക്തികളിലൊന്നായിരുന്ന വെള്ളക്കാരുടെ രാജ്യമായിരുന്ന റഷ്യയെ ജപ്പാൻ തോൽപ്പിച്ചു അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ചും ഇന്ത്യയെ സംബന്ധിച്ചും ഒരുപാട് ഉത്തേജനം നൽകിയ യുദ്ധങ്ങളിലൊന്നായിരുന്നു എന്തുകൊണ്ടാണ് അതുവരെ യൂറോപ്യൻസ് പറഞ്ഞ് പഠിപ്പിച്ചിരുന്നത് എന്താണ് യൂറോപ്യന്മാർ അപാരമായ ശക്തിയുള്ളവരാണ് അജയ്യരാണ് പക്ഷേ ഇപ്പം നമ്മളെന്ത് കണ്ടു ആ യൂറോപ്യൻ ശക്തിയെ വെള്ളക്കാരുടെ ശക്തിയെ ഒരു രാജ്യം വളരെ ചെറിയ രാജ്യം റഷ്യയെ വെച്ച് നോക്കുന്ന സമയത്ത് റഷ്യ ആനയാണ് ഇത് ജപ്പാൻ ഒരു ചെറിയ രാജ്യമാണ് ഉറുമ്പിൻ്റെ വലിപ്പമില്ല അപ്പോൾ ഉറുമ്പിൻ്റെ വലിപ്പമില്ലാത്ത ജപ്പാൻ റഷ്യ എന്ന് പറയുന്ന മഹാശക്തിയെ മുട്ടുകുത്തിച്ചിരിക്കുന്നു അപ്പോൾ ഇന്ത്യക്കാരുടെ മനസ്സിൽ ഒരു ആവേശത്തിൻ്റെ മുളപൊട്ടി എന്താണ് കുഞ്ഞ് രാജ്യമായ ജപ്പാന് വലിയ രാജ്യമായ റഷ്യയെ തോൽപ്പിക്കാമെങ്കിൽ നൂറരട്ടി വലുപ്പമുള്ള ഇന്ത്യക്ക് എന്തുകൊണ്ട് ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ചുകൂടാ ഒരു സംശയം വേണ്ട ഈ സംഭവങ്ങളെല്ലാം ഇന്ത്യക്കാരുടെ ആത്മവിശ്വാസം സ്വയം കഴിവിലുള്ള വിശ്വാസം പതിൻമടങ്ങ് വർദ്ധിപ്പിച്ചു ഓർമ്മിച്ച് വെക്കുക ഇനിയോ അടുത്തതെന്താണ് ബ്രിട്ടൻ നമ്മളുടെ നാട്ടിൽ നടത്തിയ സാമ്പത്തിക ചൂഷണങ്ങൾ ദാദാബായി നവറോജി ആർ സി ദിനെ പോലുള്ള പ്രമുഖരായ ചിന്താഗതി ചിന്ത ചിന്തകന്മാർ നമ്മളെ രാജ്യത്തിലെ സമ്പത്ത് എങ്ങനെയാണ് ബ്രിട്ടൻ ഊറ്റിക്കൊണ്ടു പോകുന്നത് നമ്മൾ ഡ്രെയിൻ ഓഫ് വെൽത്ത് സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം പഠിച്ചിട്ടുണ്ട് അത് വ്യക്തമായി അവതരിപ്പിച്ചു അപ്പം നമ്മളുടെ ജനങ്ങൾക്ക് എന്ത് മനസ്സിലായി നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഒരു നന്മയും മുന്നോട്ട് അല്ലെങ്കിൽ ലാക്കാക്കി എല്ലാ ബ്രിട്ടീഷുകാർ നമ്മളുടെ രാജ്യം ഭരിക്കുന്നത് അവർക്കൊരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ നമ്മളുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് പരമാവധി ഊറ്റിയെടുക്കുക നശിപ്പിക്കുക ഓർമ്മിച്ച് വെക്കുക ഇനിയോ പ്ലാഗ് ക്ഷാമം അങ്ങനെയുള്ള മരണങ്ങൾ രാജ്യത്ത് തകർന്നടിഞ്ഞ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് കൊണ്ട് പ്ലാഗിനെ കൊണ്ട് ആൾക്കാർ മരിച്ചു വീണു ദ ഗ്രേറ്റ് ബംഗാൾ ഫാമിംഗ് ഫാമിൻ അതായത് ബംഗാൾ ക്ഷാമം എഴുപത് ലക്ഷത്തിലേറെ ജനങ്ങൾ മരിച്ചു വിണു ഈ ദുരന്തങ്ങളൊക്കെ തന്നെ ജനങ്ങളുടെ ഇടയിലെത്തിക്കാൻ അന്നത്തെ ദേശീയ പത്രങ്ങൾക്ക് സാധിച്ചു അത് അവരുടെ വിജയം തന്നെയാണ് അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ള കാരണം എന്താണ് ഇതെല്ലാം തന്നെ ഓർമ്മിക്കുക അന്ന് നമ്മളുടെ രാജ്യം ഭരിക്കുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളതായിരുന്നു അതിൽ സംശയമേ വേണ്ട കാരണം എന്തുകൊണ്ടാണ് ഈ ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ഒരു രീതിയിലും നമ്മുടെ ഉദ്ദേശിച്ചുകൊണ്ടല്ല അല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പം പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടാകുമോ അടിച്ചമർത്തൽ മർദ്ദക ഭരണം ഇല്ലേ അവരങ്ങനെ നടത്തില്ല സാമൂഹ്യ പരിഷ്കരണങ്ങളെ അന്നത്തെ പത്രങ്ങൾ പ്രോത്സാഹിപ്പിച്ചു സാമൂഹ്യ തിന്മകൾക്കെതിരെ പ്രതികരിക്കാൻ പ്രേരിപ്പിച്ചു വിപ്ലവങ്ങളെക്കുറിച്ച് വിവരം നൽകി സാമ്പത്തിക ചൂഷണങ്ങളെ തുറന്നു കാട്ടി പിന്നെയോ ഫ്ലാഗ് കൊണ്ടും ക്ഷാമം കൊണ്ടുമുള്ള മരണങ്ങൾ കൃത്യമായി ചിത്രീകരിച്ചത് അപ്പോൾ ബ്രിട്ടീഷ് ഭരണം കൊണ്ട് നമ്മളെ നാടിനോ ജനങ്ങൾക്കോ ഒരു മെച്ചവുമില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ അന്നത്തെ പത്രങ്ങൾ നൂറ് ശതമാനം വിജയിച്ചു പിന്നെയോ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്കെതിരെ മുഖം തിരിഞ്ഞ് നിൽക്കേണ്ടതില്ല അതിനെ സഹായിക്കണം എല്ലാവരും ദേശീയ പ്രസ്ഥാനത്തിൽ ദേശീയ സമരത്തിൽ ഇറങ്ങണം ഈ കാര്യങ്ങൾ വാദിക്കാനും അന്നത്തെ അന്നത്തെ പത്രങ്ങൾക്ക് സാധിച്ചു ഓർമ്മിക്കുക ബ്രിട്ടീഷുകാർ അത്ര വിഡികളല്ല അല്ലെ അവർ കുറച്ചും കൂടി ദീർഘവീഷണമുള്ള ആൾക്കാരാണ് അതിനെതിരെയുള്ള ശ്രമങ്ങൾ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ അവരും നടത്തി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ ലൈസൻസ് കൺട്രോൾ അല്ലെങ്കിൽ പത്രങ്ങൾക്കുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു പക്ഷേ നിങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിൽ ചാൾസ് മെറ്റ്കഫ് എന്ന് പറയുന്ന വ്യക്തി ഈ നിയന്ത്രണങ്ങൾ നിയന്ത്രണങ്ങൾ നീക്കി അതുകൊണ്ട് അദ്ദേഹത്തിന് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നു ആരാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിൽ ചാൾസ് മെറ്റാഫ് എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് വിളിക്കുന്നത് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് അദ്ദേഹമാണ് ഇന്ത്യൻ പത്രങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ ഏർപ്പെടുത്തിയിരുന്ന ലൈസൻസ് നിയന്ത്രണങ്ങൾ പിൻവലിച്ചത് പക്ഷേ ബ്രിട്ടീഷുകാർ വിടാൻ തയ്യാറായിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ലിട്ടൻ പ്രഭുവിൻ്റെ കാലത്ത് അവർ പ്രാദേശിക പത്രഭാഷാ നിയമം ബർണാകുലർ പ്രസ് ആക്ട് പത്രമാരണ നിയമം എന്നു പറയും സെൻസർഷിപ്പ് ഏർപ്പെടുത്തി ഇന്ത്യൻ പത്രങ്ങളെ ശ്വാസമൊട്ടിച്ച് കൊല്ലുവാനുള്ള ശ്രമം നടത്തി എന്നാലും നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കി വെക്കുക ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും ദേശീയ പോരാട്ടങ്ങളിലും തിന്മകൾക്കെതിരായും ഇന്ത്യൻ പത്രങ്ങൾ വഹിച്ച പങ്ക് ഒരു സംശയം വേണ്ട പ്രശംസനീയമാണ് അന്ന് സ്ഥാപിച്ച പത്രങ്ങൾ ചിലതൊക്കെ ഇന്നും നിലനിൽക്കുന്നുണ്ട് ദ ഹിന്ദു നിലനിൽക്കുന്നുണ്ട് അമൃത പത്രിക ഉണ്ടെന്ന് പറയപ്പെടുന്നു അപ്പം അന്നത്തെ പത്രങ്ങൾ ഏറ്റവും പ്രധാന പത്രങ്ങൾ അവയാണ് അന്ന് നിർമ്മി അന്ന് സ്ഥാപിക്കപ്പെട്ട പത്രങ്ങളിൽ പത്രപ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാന പങ്കുള്ളത് ഒരു സംശയം വേണ്ട രാജാറാം മോഹൻ റോയ്ക്കാണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്ന് വേണം നമുക്ക് അദ്ദേഹത്തെ വിളിക്കാം അദ്ദേഹം ഇറക്കിയ രണ്ട് പത്രങ്ങൾ ഒന്ന് ബംഗാളിൽ സംവാ ബംഗാളി ഭാഷയിൽ സംവാദ് കൗമുദി സംവാദ് കൗമുദി ബംഗാളി ഭാഷയിൽ പേർഷ്യൻ ഭാഷയിൽ മിറാത്ത് ഉൽ അക്ബർ ഇതാണ് നമ്മളുടെ അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനി അല്ലെങ്കിൽ അന്നത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ അഗ്രഗണ്യനായിരുന്ന രാജാറാം മോഹൻ റോയയുടെ രണ്ട് പത്രപ്രസിദ്ധീകരണങ്ങൾ എന്താണ് സംബാദ് കൗമുദി ബംഗാളി ഭാഷയിലും മിറാത്ത് ഉൽ അക്ബർ പേർഷ്യൻ ഭാഷയിലും ഇനിയോ നമ്മളുടെ ബാലഗംഗാധര തിലകൻ കേസരി മറാത്ത പിന്നെയോ നമ്മളുടെ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി യങ് ഇന്ത്യ ഹരിജൻ ആനി ബസൻറ്റ് ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് ഇതെല്ലാം അന്ന് ഇറങ്ങിയിരുന്ന ഏറ്റവും പ്രസിദ്ധമായ പത്രങ്ങളാണ് ഓർമ്മിച്ച് വെക്കുക ഇനി നമ്മളുടെ കേരളത്തിലെ പത്രപ്രവർത്തന ചരിത്രം എങ്ങനെയാണ് പരീക്ഷിക്കില്ലെങ്കിലും ഓർമ്മിച്ച് വെക്കുക സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളിയാണ് നമ്മൾ ഓർമ്മിക്കുന്നത് പി രാജഗോപാലാചാര്യ എന്നറിയപ്പെടുന്ന രാജഗോപാലാചാര്യ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ ദിപാനെതിരായി എഴുതിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ അഴിമതിയെക്കെതിരായി എഴുതിയതിൻ്റെ പേരിൽ രാമകൃഷ്ണപിള്ളയെ മദ്രാസിലേക്ക് നാട് കടത്തുകയും അവിടെ വെച്ച് കണ്ണൂർ ഭാഗത്ത് വെച്ചിട്ടാണ് അദ്ദേഹം മരണമടയുന്നത് പിന്നെയോ നമ്മളെ കേരളത്തിൽ ആദ്യം ഇറങ്ങുന്ന പത്രം രാജ്യസമാചാരമാണ് ഹെർമൺ ഗുണ്ടട്ട് പബ്ലിഷ് ചെയ്യുന്നത് പക്ഷേ ഇന്ന് നിലനിൽക്കുന്നതിൽ ഏറ്റവും പഴക്കമുള്ള പത്രം ദീപികയാണ് ഈ ദീപികയുടെ പഴയ പേര് നസ്രാണി ദീപിക എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ഈ ദീപിക പുറത്തിറങ്ങുന്നത് നസ്രാണി ദീപിക എന്ന് പറഞ്ഞ പരിഹാസം ഒന്നുമല്ല കേട്ടോ നസ്രാണി എന്ന് ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യൻസിനെയാണ് നസ്രയത്തിൽ നിന്ന് വന്നവർ ഇറക്കിയ പത്രം നസ് അതാണ് ക്രിസ്ത്യൻസിൻ്റെ പത്രം നസ്രാണി ദീപിക ഇന്ന് ദീപിക എന്നറിയപ്പെടുന്നു അതാണ് ഏറ്റവും പഴക്കമുള്ള ഒന്നാമത്തെ പത്രം ആയിരത്തി തൊട്ടടുത്ത വർഷം ഇന്നത്തെ ഏറ്റവും വലിയ പത്രങ്ങളൊന്ന് പത്രം എന്ന് വിളിക്കുന്ന മലയാള മനോരമ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ മലയാള മനോരമ പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് മാതൃഭൂമി പുറത്തിറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ദേശാഭിമാനി പുറത്തിറങ്ങുന്നത് ഇന്ന് പിന്നെ ഒരുപാട് പത്രങ്ങൾ വന്നിരിക്കുന്നു പത്രപ്രവർത്തനങ്ങൾ അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകുന്നു ഏതായാലും നമ്മൾ ഇത്രയും കാര്യം മനസ്സിലാക്കി വെക്കുക അന്നത്തെ ദേശീയ പത്രങ്ങൾ നമ്മളുടെ രാജ്യത്തിലെ ദേശീയ പ്രസ്ഥാനം സ്വാതന്ത്ര്യസമരം മുന്നോട്ട് നയിക്കുന്നതിലും ജനങ്ങളെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ഇറക്കുന്നതിൽ പ്രചോദനം നൽകുന്നതിലും നിർണായകമായ പങ്കുവഹിച്ചു എന്താണ് പത്രങ്ങളുടെ ധർമ്മം ഒരു ഒരു പ്രദേശത്ത് നടക്കുന്ന സംഭവങ്ങൾ അതുപോലെ ജനങ്ങളെ അറിയിക്കുക സാമൂഹ്യ തിന്മകളെക്കുറിച്ച് ബോധവൽക്കരിക്കുക ജനങ്ങൾക്ക് തെറ്റും ശരിയും മനസ്സിലാക്കി കൊടുക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു ചെറിയ ചെറിയ ഭാഗങ്ങളായി അവതരിപ്പിക്കുകയാണ് ഇപ്പം നമ്മൾ ഇന്ന് പത്രങ്ങളെക്കുറിച്ച് മാത്രമേ പഠിച്ചിട്ടുള്ളൂ അപ്പോൾ ആ ഭാഗങ്ങൾ എന്ത് ചെയ്യുക വ്യക്തമായി വീണ്ടും വീണ്ടും കണ്ട് അത് മനഃപ്പാടമാക്കി മാറ്റുക ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം നന്നാക്കി വായിക്കുക നന്നായി പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു വർഷം ഒരു ജീവിതം ആശംസിക്കുന്നു നന്നായി പഠിക്കുക नंदी नमस्कार